മലർവാടി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. മനസ്സെന്ന മലവാടിയിൽ വചനങ്ങളും നല്ല നല്ല ഉപദേശങ്ങളും കൊണ്ട് നമുക്ക് അതിനെ വളമിട്ട് അതിനെ നന്നാക്കാം. അതിലെ പുഷ്പങ്ങൾ മനോഹരങ്ങളായിട്ട് നല്ല പരിമളം പരത്തുന്ന വിധത്തിൽ നമുക്ക് അതിനെ വളർത്താം അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. രമ്യക്ക് സുഖല്ലേ? എനിക്ക് നല്ല വിശേഷം, സുഖായിരിക്കുന്നു. എന്ത് പറയണോ, നമ്മുടെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് വടുതലക്കാരൊക്കെ എന്ത് പറയണു? എല്ലാരും സുഖായിരിക്കുന്നോ? വടുതലിൽ ഞാൻ പോകുന്നല്ലോ, അറിഞ്ഞില്ലേ? വടുതലേന്ന് പോകുന്ന ചിറ്റൂരാ താമസിക്കണേ. ഓ, താമസം അറിയോ? വേറെ ഒന്നല്ല, അയൽവക്കക്കാരായിട്ട് ചെറിയ നല്ലതാണ്. അവരെല്ലാം നല്ലതാണ്, പക്ഷെ തൊട്ട് അടുത്ത് താമസിക്കുന്നവരാക്കെ വൈഫിനെ ഭയങ്കര സംശയം. അതിന് അവർക്ക് വൈഫിന്റെ സംശയത്തിന് പഴിച്ചോണ്ട് എന്തിനാ താമസം മാറുന്നത്? ഞാൻ എന്നായിട്ടാണ് സംശയം, പിന്നെ ഞാൻ അവിടെ നിന്ന് മാറാണ്ടെങ്കിൽ ശരിയാണ്. ഉള്ളിൽ നിന്ന് ചെറുപ്പം അടിപൊളിയാവും. ഓ, അപ്പൊ അവിടെ എന്തിനാ വെറുതെ അടിപൊളി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ നേരെ അവിടെ കിട്ടിയ ചാൻസിന് നേരെ ചിറ്റൂര് പോയി. അപ്പൊ അവിടുത്തെ താമസക്കാരെങ്ങനെ ഉണ്ടാവും നെയ്ബേഴ്സൊക്കെ? അവർക്ക് സംശയമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ശരിക്കും വായിച്ചേട്ടാ, എനിക്ക് തോന്നുന്നു സംശയം എന്ന് പറയുന്നത് വലിയൊരു രോഗം തന്നെയാണ് അല്ലേ? വലിയൊരു രോഗമാണ്, എന്നെ വീട് വരെ മാറ്റിച്ചില്ല അവിടെ നിന്ന്. നിസ്സാര രോഗമൊന്നുമല്ല സംശയം എന്ന് പറഞ്ഞു. എന്തെങ്കിലും സത്യമില്ല, സത്യമായിട്ട് തന്നെ സത്യമില്ല. ഒന്നുമില്ലാതെ വീട് മാറേണ്ട ആവശ്യമില്ലല്ലോ. അതല്ല, ഒരു കുടുംബം നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഞാൻ വീടല്ല, ഞാൻ ഇവിടെ അത്രയ്ക്കും ഇതാണ്. അതാണ്, ഒരു മനുഷ്യൻ നന്നാണ്, ഒരു കുടുംബം നന്നാണ്, എന്റെ അത്ര ഉള്ളു. ഓഹോ, ശരി. എന്നാലും സ്വന്തം കുടുംബം മാറ്റി ആ ഒരു സംശയം എന്ന ആ ഒരു രോഗത്തിന് ഇപ്പം ഒരു എന്താ ഒരു ഇത് കൊടുത്തിരിക്കുകയാണ് അല്ലേ? സംശയം എന്ന ആ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ച് നീക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ശരി, എനിക്ക് തോന്നുന്നു എന്താ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് എന്ന് പറയും ഈ സംശയ രോഗം എന്ന് പറയുന്നത്. സംശയമില്ല, ഭയങ്കര നമുക്ക് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. അന്ന് പോട്ടെ അല്ലേ, അങ്ങനെ നമുക്കൊരു സബ്ജക്റ്റും കിട്ടി സംസാരിക്കാൻ. എന്തായാലും നമുക്ക് നമ്മുടെ സംശയങ്ങളെല്ലാം നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടതും അതിന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തന്ന് എങ്ങനെ അതിനെ സൈക്കോളജിക്കലായിട്ട് ട്രീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ഈ ഗുഡ്നസ് ടിവിയുടെ തന്നെ സ്വന്തമായ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ ജോർജ് മണലയിലാണ്. അച്ഛന്റെ അടുത്ത് തന്നെ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് ഇനി ഈ ചിറ്റൂരും ഇതുപോലത്തെ നെയ്ബേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് താമസം മാറേണ്ട ആവശ്യമില്ല. സംശയരോഗം മുളയിലെ എങ്ങനെയെന്നുള്ള എന്നുള്ള അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ള ഉറപ്പോടുകൂടി അച്ഛനെ നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. അതിനു മുമ്പ് ചെറിയൊരു പ്രൊഫൈൽ കാണാം അച്ഛന്റെ. ഫാദർ ജോർജ് മണലേൽ, ജന്മദേശം കടുത്തുരുത്തി. പലരോട് ചോദിച്ചിട്ടുണ്ട് അച്ഛനെ സൈക്കോളജി പഠിച്ചത്. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ടൊക്കെ ചോദിക്കും അച്ഛനെ സൈക്കോളജി പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. വസ്തു പറഞ്ഞാൽ സൈക്കോളജി പഠിക്കാനുള്ള തീരുമാനം എന്റേതല്ലായിരുന്നു. പുനശ്ശന്റായി നിന്ന് വൈദികനെ വന്ന ശേഷം അന്നത്തെ ജനറാളച്ഛൻ എന്നോട് ചോദിച്ചു പഠിക്കാൻ താല്പര്യമുണ്ടോ. ഞാൻ തീർച്ചയായിട്ടും ഉണ്ട്, വിദേശത്ത് പോകാൻ താല്പര്യമുണ്ട് പഠിക്കാൻ, തീർച്ചയായിട്ടും സന്തോഷത്തോട് പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് മനഃശാസ്ത്രം പഠിക്കുന്ന നല്ലതല്ലേ, കാരണം ഉപകാരപ്രദമായിരിക്കും, ഫോർമേഷൻ ഉപകാരപ്രദമായിരിക്കും, മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ സാധിക്കും. അങ്ങനെ എന്റെ തീരുമാനത്തെക്കാൾ കൂടുതലായിട്ട് സഭാധികാരികൾ തീരുമാനിച്ചതാണ് സൈക്കോളജി പഠിക്കാനുള്ളത്. അമേരിക്കയിൽ സൈക്കോളജിയിൽ MA പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തി ആലുവ പൊതിഫിക്കൽ സെമിനാരിയിൽ പഠിപ്പിച്ചു. പിന്നീട് വിൻസൻഷൻ വിദ്യാഭവനിലെ വൈസ് റെക്ടറായി ജോലി ചെയ്തു.
5 വർഷത്തെ അധ്യാപനത്തിന് ശേഷം അമേരിക്കയിൽ പോയി സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത് തിരിച്ചു വന്ന ശേഷം വീണ്ടും കലക്ടറായി സേവനം ചെയ്തപ്പോഴാണ് സഭയുടെ സുപ്പീരിയർ ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് വർഷത്തെ എഴുതാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ 5 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒന്ന് വടപ്പശക്തമായ ഒരു പുസ്തകമാണ്, മനഃശാസ്ത്രം അജബാല രംഗത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. ടെക്സ്റ്റ് ബുക്ക് പോലെയാണ്, ഞാൻ 6-7 എഡിഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വളരെയധികം പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ഇംഗ്ലീഷ് ആണ് എഴുതിയത്, വൈദിക വർഷം പ്രമാണിച്ച് എഴുതിയതാണ്, പ്രീ സ്റ്റാച്ച മേൻ. അതിന് മലയാളം തർജ്ജമ ഉണ്ടപ്പോൾ വൈദികർക്ക് വേണ്ടി മാത്രം. 2017 സെമിനാരിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. പുതിയ കൌൺസിലിംഗ് സെന്ററിന് രൂപം കൊടുത്തു. പച്ചാളത്ത് ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൌൺസിലിംഗ് ആൻഡ് ക്ലർജി അഫർമേഷൻ സെന്ററിൽ ഡയറക്ടറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ഫാദർ ജോർജ് മണലിൽ വളരെ സ്നേഹത്തോടുകൂടി തന്നെ അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛ, ഇന്നത്തെ ഈ ദിവസം ഇന്നിവിടെ നമ്മൾക്ക് ചർച്ച ചെയ്യപ്പെടാനായിട്ട് നല്ലൊരു ടോപ്പിക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ ഒരു ടോപ്പിക് കൊണ്ട് തന്നെ സ്വന്തം വീട് തന്നെ മാറി താമസിക്കേണ്ടി വന്ന ചില ആൾക്കാരുണ്ട് ഇവിടെ. തൊട്ടടുത്ത് നിൽക്കണ്ട് സംശയം വന്ന മഹാരോഗം. പക്ഷെ അത് ഭാഗ്യത്തിന് മഞ്ജു ചേച്ചിക്ക്, ഐ മീൻ വൈജിച്ചേട്ടന്റെ ഫാമിലിയിലല്ല, വൈജിച്ചേട്ടൻ കാരണം വേറൊരു ഫാമിലിയിൽ അതൊരു സംശയം വന്നിരിക്കുകയാണ്. അതായത് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കാണാം ഭർത്താവിന് ഭാര്യയുടെ മേലിൽ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മേളിൽ സംശയം, അച്ഛനോ അമ്മയ്ക്കോ കുട്ടികളുടെ മേളിൽ സംശയം. എവിടെ തിരിഞ്ഞാലും ഇപ്പൊ സംശയം, എന്റെ ഭാഗ്യത്തിന് എന്റെ ഭാര്യയ്ക്ക് എന്റെ സംശയമില്ല, എന്റെ ഭാര്യ എനിക്ക് സംശയമില്ല, അതുകൊണ്ട് ഞങ്ങള് കൂടെ വന്നിട്ട് പോകുന്നു. അപ്പൊ ഈ സംശയം എന്ന് പറയുന്നത് അച്ഛൻ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരു രോഗമാണോ? ആ സംശയ രോഗമുണ്ട്, സംശയ പ്രകൃതിയുണ്ട്. ചില ആളുകൾ എല്ലാത്തിനും സംശയിക്കുക, രോഗമായിരിക്കുക, അവരിങ്ങനെ എല്ലാവർക്കും എല്ലാം സംശയത്തോട് വീക്ഷിക്കുക, പിന്നെ എല്ലാത്തിനും തെളിവ് വേണം, അങ്ങനെ സംശയം. പക്ഷേ ആക്ച്വലി അത് രോഗമായതുകൊണ്ട് തന്നെയല്ലേ അങ്ങനെ വരുന്നത്? രോഗത്തിന്റെ ആരംഭമാണ് വാസ്തവം പറഞ്ഞാൽ. രോഗത്തിന്റെ ആരംഭം, രോഗം എന്ന് പറയുമ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരും, അത് പാരനോയ എന്ന് പറയും സൈക്കോളജിയിൽ, ഡെലൂഷണൽ ഡിസോർഡർ എന്നൊക്കെ സൈക്കോളജി പറയും. ചെറിയ ആൾക്ക് എല്ലാത്തിനും സംശയം തോന്നുക, അത് കുറച്ചും കൂടി സീരിയസ് ആയി കഴിയുമ്പോൾ രോഗമായി തീരും. സോമസ്ലിഹായിക്കൊണ്ടായിരുന്ന സംശയമാണോ കർത്താവ് ഉയർത്തുന്നു? സംശയമുണ്ടായിരുന്നു, രോഗിയല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് സൈക്കോളജിയിൽ ഒരു ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് മരുന്ന് കഴിച്ച് കംപ്ലീറ്റ് മാറ്റാൻ പറ്റും എന്നാണ് അച്ഛൻ പറയുന്നത്? സംശയ രോഗമാണെങ്കിൽ മരുന്ന് വേണം, അത് മറ്റെടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും. വളരെ ഇഫക്റ്റീവ് മരുന്നുണ്ട്. രമ്യക്ക് രോഗമുണ്ടോ? എനിക്ക് സംശയം താമസിക്കാൻ ഏരിയയിലേക്ക് വന്നേക്കരുത്. എന്തായാലും സംശയ രോഗം എന്ന് പറയുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഡിവോഴ്സ് കേസുകളും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് സംശയം വെച്ച് അല്ലേ? അപ്പൊ ആ സംശയം തീർന്നു, സംശയം രോഗം എന്നുള്ളത് എല്ലാം ഇപ്പൊ ക്ലിയർ ആയി. സർ, ഒരു ഫാമിലി വന്നിട്ടുണ്ട്. ജംസന്റെ ഫാമിലിയാ? അല്ല, നല്ലൊരു ഫാമിലിയാ. ശരി, നല്ല ഫാമിലിയാണ്. ശരി, അല്ല എന്തെങ്കിലും മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിപിടി കേസ്, മാനസിക പ്രോബ്ലം അങ്ങനെ? അല്ല, അതൊന്നും അറിയില്ല. അവരെ കണ്ടിട്ട് നല്ല ഡീസന്റ് ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് തോന്നി. ഡീസന്റ് ഫാമിലിയാണ്, ഡീസന്റ് ആണെങ്കിൽ എന്നെ കാണാമെന്നായിരിക്കും. സെൽഫി എടുക്കാം, പിന്നെ രമ്യനെ കാണാമായിരിക്കും, സെൽഫി എടുക്കാം. എന്തെങ്കിലും ഓട്ടെ, എനിക്ക് തോന്നണേ അച്ഛനെ കാണാൻ വന്നായിരിക്കും. ഇപ്പൊ അത് കഴിഞ്ഞ അച്ഛനെ കളിയാക്കല്ലേ? അല്ല, അച്ഛനെ കളിയാക്കിയതല്ല, സത്യം വേറെ. ഇപ്പൊ വെക്കേഷൻ ആണ്, പുതിയ സ്കൂളിലെ കാര്യത്തിന് വേണ്ടി. അങ്ങനെ എന്തായാലും വരാൻ പറ. അച്ഛനെ ഏതെങ്കിലും കോളേജിലോ സ്കൂളിലൊക്കെ അച്ഛനെ റെക്കമെന്റ് ചെയ്തിട്ട് ആരെങ്കിലും കേറ്റാൻ പറ്റുമോ? ഇല്ല, ഇല്ലല്ലേ, നടക്കില്ല. ആ സംശയം മാറി മാറി. ഒത്തിരി പ്രോഗ്രാം ചെയ്യും, രമ്യയുടെയും ബൈജുവിന്റെ ഒക്കെ ഒത്തിരി പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര കോമ്പിനേഷൻ ആണ്. അച്ഛൻ നമസ്കാരം. അച്ഛന്റെ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ഞാൻ ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓ, വളരെയധികം ഷൂട്ടിംഗ് നടക്കേണ്ടെന്ന് അറിഞ്ഞു വന്നതാണോ? അതെ അതെ അതെ, വളരെ സന്തോഷകരമായിരുന്നു. ഇത്ര സ്ലിം ആയിട്ട് ഇവരെ ഒന്നും സംസാരിക്കുന്നില്ല, ഭയങ്കര സാഡായിട്ടിരിക്കുന്നു. ഇത് ഫാമിലി ആയിരിക്കും അല്ലേ? ഞാനൊരു സങ്കടം പറയാൻ വേണ്ടി വന്നതാ. അയ്യോ, നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ സങ്കടമുള്ളതായിട്ട് തോന്നുമല്ലോ. സങ്കടമുണ്ട് ചേട്ടാ, സങ്കടമുണ്ട്. സങ്കടം മാത്രമേ ഉള്ളൂ, എനിക്ക് ജീവിച്ച് മടുത്തു. അത് പറയാൻ വേണ്ടി ഞാൻ വന്നതാ.
എന്താണ് പ്രശ്നം? പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇങ്ങേർക്ക് കുടിക്കില്ല, വലിക്കില്ല, ഹാൻഡ്സ് സിഗരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും ചെയ്യില്ല. അത് മാത്രം അതല്ല പ്രശ്നമല്ല, പക്ഷെ ഭയങ്കര സംശയരോഗ. അച്ഛോ, ഞാനൊന്ന് എന്നോട് എപ്പോഴും പറയണെന്താ പറയോ, എന്നെ ഒന്ന് മിറ്റ വീടിന്റെ മിറ്റത്തേക്ക് ഇറക്കാൻ സമ്മതിക്കൂല. എന്നിട്ട് പുള്ളി പറയാം, അപ്പുറത്തെ വീട്ടിലുള്ളവരും ഇപ്പുറത്തെ വീട്ടിലും മുമ്പിലത്തെ വീട്ടിലുള്ളവരൊന്നും മിണ്ടാൻ സമ്മതിക്കത്തില്ല. അവർ എന്നോട് പറയണം, അവരോടൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ നമ്മുടെ ബെഡ്റൂമിൽ കയറിയിരിക്കും, നീ മിണ്ടരുതെന്ന് പറയും എന്നോട്. അല്ലെങ്കിൽ ഇവിടെ പെണ്ണുങ്ങൾക്കാണല്ലോ ഇവിടെ എല്ലാത്തിനും മുൻഗണന. എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ പറയാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ, നിങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാൻ. കുട്ടികൾ ഇങ്ങോട്ട് വരും, അവർക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇവിടെ ഇരിക്കട്ടെ, ജയിച്ചു പറഞ്ഞു. മിണ്ടല്ല ജെയിംസ്, ആണുങ്ങൾ സംസാരിക്കുന്നവർ പെണ്ണുങ്ങൾക്ക് ജെയിംസ് പറഞ്ഞത് ഞാൻ പറയാം. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെണ്ണുങ്ങൾക്കാണല്ലോ ഇവിടെ എല്ലാത്തിനും മുൻഗണന. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട്ടിൽ വരുമ്പോ എന്റെ വരാന്തയിൽ ഒരു കാൽപ്പാട്, ഞാൻ അപ്പൊ തന്നെ ടേപ്പ് എടുത്തുകൊണ്ട് നടന്നു. കാൽപ്പാട്? ആ കാൽപ്പാട് അത് എന്റെ ചെരുപ്പിന്റെയല്ല, എന്റെ മോന്റെ ചെരുപ്പിന്റെയല്ല. അപ്പൊ പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോ വീട്ടിൽ ആരെങ്കിലും വരുന്നില്ലേ? ഇവളെ സംശയിക്കണം അച്ഛോ, ഇവളെ സംശയിക്കണം. കാരണം അച്ഛൻ എന്റെ മുഖത്തേക്ക് നോക്കി സൂക്ഷിച്ചു നോക്കൂ, ഇവളുടെ മുഖത്തേക്ക് നോക്കി. ഞങ്ങൾ രണ്ടുപേരും വെളുത്തിട്ടല്ലേ, പിന്നെ അവൻ മാത്രം എന്താ കറുത്തിരിക്കുന്നത്? നോക്കച്ചോ, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ ഇവള് പറയാ എനിക്ക് സംശയരോഗമാണ്. അച്ഛൻ പറയാച്ചോ, അച്ഛോ ആ കാൽപ്പാട് വന്നത് മീൻകാരന്റെ ആയിരുന്നു. ആ മീൻകാരൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ മീൻ മേടിക്കരുത്. കാരണം മീൻകാരൻ വിളിച്ച് മീൻകാരൻ മീൻ കൊടുക്കുമ്പോ ഇവളുടെ കയ്യിൽ സ്പർശിക്കും. എന്റെ ഭാര്യയുടെ സ്പർശന സുഖം ചാളക്കാരൻ അന്വേഷിക്കുന്ന കാര്യമുണ്ടോ? ആ എന്റെ ഭാര്യ എന്റെ ഭാര്യ ആയിരിക്കണം, അത് ചാളക്കാരന്റെ ഭാര്യ ആവരുത്. ഞാൻ ഇവളെ ഒരു പള്ളിപ്പെരുന്നാളിനോ അല്ലെങ്കിൽ മറ്റുള്ള സിനിമകൾക്കോ ഒന്നും ഞാൻ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവള് ചിലപ്പോ എനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇവൾ വേറെ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ എനിക്കത് സംശയമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്റെ സംശയമാണെന്ന്? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഈ കുട്ടിയുടെ അടുത്ത് ചോദിക്കട്ടെ, മൈക്ക് എടുത്തേ ചോദിക്കൂ. മോനെ, അച്ഛൻ എങ്ങനെയാണ് വീട്ടിലെ അമ്മയുടെ അടുത്ത് പെരുമാറിനൊക്കെ? പപ്പയും അമ്മയും എപ്പോഴും വഴക്കും ഇടിയായിരുന്നു. എപ്പോഴും ഈ വഴക്കുണ്ടാക്കുന്നത് അച്ഛനാണ്? അച്ഛനും അമ്മനെ ഉപദ്രവിക്കും. ചേച്ചിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, ചേച്ചിയുടെ ഭാഗത്തായിരിക്കുള്ളൂ നമ്മൾ നിൽക്കണം. മാത്രമേ ഉള്ളൂ ചേട്ടാ, എനിക്ക് പറയൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീടിന്റെ മിറ്റത്ത് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. അയൽവക്കാരോട് മിണ്ടി കഴിഞ്ഞാൽ അപ്പൊ പറയും നാളെ മുതൽ അവർ ബെഡ്റൂമിൽ, അവർ ലോക്കൽസ് ആ, നാളെ മുതൽ നമ്മുടെ ബെഡ്റൂമിൽ കയറിയിരിക്കുമെന്ന്. എന്നിട്ട് ഞാൻ വീടും അടച്ചു പൂട്ടി, പുള്ളി വരുന്നവരെ അടച്ചു പൂട്ടി ഞാൻ ഇരിക്കും. അത് കഴിഞ്ഞ് പുള്ളി ഓഫീസിലോട്ട് ഇറങ്ങുമ്പോഴുണ്ടല്ലോ, ഇപ്പുറത്തെ വീട്ടുകാരോട് മിണ്ടി, അപ്പുറത്തെ വീട്ടുകാരോട് മിണ്ടി, മുമ്പിലത്തെ വീട്ടുകാരോട് മിണ്ടിയിട്ടൊക്കെ പുള്ളി പോകത്തുള്ളൂ. പക്ഷെ ഇന്ന് വരെ അയൽവക്കാരുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല, അവരെന്റെ മുഖവും കണ്ടിട്ടില്ല. അതിന് കാരണം നമ്മളല്ല, കല്യാണം കഴിഞ്ഞ വർഷമായി, കല്യാണം കഴിഞ്ഞത് കല്യാണത്തിന് മുൻപ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം ഈ സംശയപ്രകൃതി ഉണ്ടായിരുന്നു ജെയിംസിന്? ഒരു ജീവിതം കളയണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ മനസ്സിലാക്കണം. ആ ഒരു വാക്ക് കണ്ടോ, അഡ്ജസ്റ്റ്മെന്റ്, ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ്. ആർക്ക് വേണ്ടിയാണ്? ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അച്ഛോ. ഇപ്പൊ സഖികെട്ട് എനിക്ക് നിവൃത്തി ഇല്ലാണ്ടായി പോയ അച്ഛോ. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നേക്കാളും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടിയാണ്, ബി എഡിൽ ഫസ്റ്റ് റാങ്ക് കൂടി പാസ്സായ കുട്ടിയാണ്. പക്ഷേ ഇവളെ ഞാൻ പുറത്തേക്ക് ക്ലാസ് എടുക്കാൻ വിട്ടു കഴിഞ്ഞാൽ എന്തിനാണ് അതൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യം? കാരണം ഇത്ര സുന്ദരിയായ ഒരു ഭാര്യനെ ഞാൻ എന്തിനാണ് പൊട്ടിക്കൊടുന്നത്? ജെയിംസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതുവരെ പഠിച്ചു? ഞാൻ ഏകദേശം ഡിഗ്രി ഫസ്റ്റ് ഇതിൽ തന്നെ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഒരു ബാങ്ക് ടെസ്റ്റ് ഞാൻ നടത്തി. ആ ബാങ്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. സന്തോഷകരമായിട്ടുള്ള ഒരു ജോലിയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഞാൻ അവിടെ എല്ലാവർക്കും സ്വീകാരനാണ്, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അവിടെ. പക്ഷെ എന്റെ വീട്ടിൽ മാത്രം എന്തുകൊണ്ട് എന്നെ ഇഷ്ടമാവുന്നില്ല? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അച്ഛൻ പറയും? അത് ഞാൻ ഇവരെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണോ, അതാണോ? അല്ല, ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, ഈ സംശയം കൂടുതൽ ഉടലെടുക്കുന്നത് സ്നേഹക്കൂടുതൽ കൊണ്ടാണോ? അത് ഇതെന്റെ മാത്രം എന്നുള്ളൊരു ഒരു ഒരു സന്തോഷം കൊണ്ടാണോ, അല്ലെങ്കിൽ എന്റെ മാത്രം എന്നുള്ള ആ ഏറ്റവും കൂടുതൽ സ്നേഹം കൊണ്ടാണോ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ചേട്ടാ, ചേട്ടൻ കുറച്ചേരും ഉണ്ടാണ്ടിരുന്നേ. അച്ഛൻ പറയും, ചേട്ടന്റെ പ്രശ്നങ്ങൾക്കുള്ള കാര്യം. ഞങ്ങൾക്ക് മനഃശാസ്ത്രജ്ഞന്മാർക്ക് ഈ സംശയരോഗം എന്ന് പറഞ്ഞ കാര്യം കിട്ടാറുണ്ട്. അത് പല കാലങ്ങൾ കാണും.
ചിലപ്പോൾ അവകാശാബോധം കൊണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് ഭാര്യ വളരെ സുന്ദരിയാണ്, വളരെ ക്വാളിഫൈഡ് ആണ്, ഭർത്താവിന് ആ ക്വാളിഫിക്കേഷൻ ഇല്ല, സൗന്ദര്യമില്ല, അതുകൊണ്ട് അവകാശാബോധം കൊണ്ട് സംശയപ്രോണ്ടാകും. പിന്നെ ചിലപ്പോൾ സംശയത്തിന് കാരണം സ്വന്തം കുറ്റബോധമായിരിക്കാം. ഉദാഹരണമായിട്ട് മോശമായി ജീവിച്ചൊരു വ്യക്തി കല്യാണം കഴിച്ച ആളാണ്, അയാൾക്ക് ഭാര്യയോട് സ്നേഹമുണ്ട്, പക്ഷെ വേറൊരു സ്നേഹ ബന്ധമുണ്ട് വിചാരിക്കുക, അതിന്റെ കുറ്റബോധം കൊണ്ട് ആ സ്വന്തം കുറ്റം ബോധം ചിലപ്പോൾ ഭാര്യയിലേക്ക് ആരോപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ വല്ല മനസ്സിൽ കിടപ്പുണ്ടോ? അപകർഷാബോധമോ കുറ്റബോധമോ ഒരു കാര്യം പറയട്ടെ. ഒരു 21-ാമത്തെ വയസ്സിൽ എനിക്കൊരു പെൺകുട്ടിയായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു സ്നേഹമായിരുന്നു. പക്ഷേ അവള് എന്നെ ഒന്ന് നന്നായി തേച്ചുപോയി. അത് പിന്നെ എനിക്ക് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു പെണ്ണിനെയും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. തേച്ചിട്ട് പോണെങ്കിൽ എനിക്ക് രണ്ട് പിള്ളേരാക്കേണ്ട കാര്യമുണ്ടോ അച്ഛോ? എനിക്ക് ഇതിന് മുന്നേ എന്റെ നല്ല പ്രായത്തിൽ എനിക്ക് പൊയ്ക്കൂടെ അച്ഛോ? എനിക്ക് തോന്നുന്നത് ചിലപ്പോ എന്റെ സ്വന്തം മനസ്സിൽ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം, ആരോപിക്കുന്നതായിരിക്കാം, ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. അത് അങ്ങനെ മാറ്റിയെടുക്കണ്ടേ? തീർച്ചയായിട്ടും എനിക്കിതൊന്നും പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഒരാളും എനിക്കുണ്ടായിരുന്നില്ലല്ലോ. അനുഭവം ഉണ്ടായി, അനുഭവം ഇപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടോ? അത് സ്വന്തം ഭാര്യയിലേക്ക് ആരോപിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം അച്ഛോ? അതാണ് ഭാര്യ നിഷ്കളങ്കം ചെയ്യാൻ സമ്മതിക്കുക, ചെറുപ്പത്തിലുണ്ടായ കാര്യം മറക്കുക. എന്റെ ഒരു രോഗമാണോ അച്ഛോ? രോഗം ഞാൻ പറയുന്നില്ല, സംശയം ചില രോഗമാകാം. രോഗമാകുകയാണെങ്കിൽ അത് മരുന്ന് കഴിക്കേണ്ടി വരും. മരുന്നുകൾ ഈ പാരനോയ എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട്. പാരനോയ എന്ന് പറഞ്ഞാൽ രാജ സംശയ രോഗം എന്ന് പറയും. അതിന് പ്രധാന പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ തലച്ചോറുണ്ടാകുന്ന ചില രാസവസ്തുക്കളുടെ വ്യതിയാനങ്ങളുണ്ടാകാം, അങ്ങനെ മരുന്ന് കഴിക്കേണ്ടി വരും. എത്ര നാള് ട്രീറ്റ്മെന്റ് ചെയ്യണം അച്ഛോ? ഏകദേശം സൈക്കാട്രിക് മരുന്ന് വേണ്ടി വരും. ചില കേസുകളിൽ ജെയിംസ് ഹാരിസൺ, ഞാൻ ചോദിക്കുന്നത് സൈക്കോളജിക്കൽ കാരണം കൊണ്ടാണോ ബയോളജിക്കൽ കാരണം കൊണ്ടാണ് തിരിച്ചറിയണം. ഇപ്പൊ പറഞ്ഞു വന്നിട്ട് നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ അല്ലേ? ആ പ്രശ്നം കൊണ്ടാണോ ഈ സംശയം ഉണ്ടായത്? എന്റെ മനസ്സിൽ ആ ഉപബോധ മനസ്സിൽ അത് കെടുക്കുകയാണോ? അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അത് അങ്ങനെ പെരുമാറുന്നത്. മാറ്റിയെടുക്കേണ്ടത് തീർച്ചയായിട്ടും. എനിക്ക് നല്ല കുടുംബജീവിതം നയിക്കണമെന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഈ ഓഡിയൻസിൽ മിക്കവരും ചിലപ്പോൾ എന്നെ പോലുള്ള അവസ്ഥയുള്ള ആൾക്കാർ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അവകാശാബോധം വല്ലതും ഉണ്ട്, അപ്പം ശരീരത്തിന് നല്ല ജോലിയുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ടോ? ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്? സ്ത്രീകൾ എപ്പോഴും സുന്ദരികളാണല്ലോ അച്ഛൻ. പുരുഷന്മാർ ഇത്തിരി താഴെ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. എപ്പോഴും ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ഇത്തിരി ഭംഗിയുള്ള പെണ്ണുങ്ങളാണെങ്കിൽ എന്തായാലും ഒരു ചെറിയൊരു ഒരു അതുകൊണ്ട് അപകർഷാബോധത്തിന്റെ ആവശ്യമുണ്ടോ? ഒരു വിദ്യാഭ്യാസത്തിന്റെ കുറവ് തന്നെ, അവളെക്കാളും ഒരു വിദ്യാഭ്യാസം താഴെയാണെന്നല്ലോ ഒരു വേറെ പല കാര്യങ്ങൾ കഴിവുണ്ടല്ലോ. ശരിയല്ലേ? അറിയാവുന്നതല്ലോ. കല്യാണത്തിന് മുൻപ് ഇതൊക്കെ അറിയാമായിരുന്നല്ലോ. ഇത് കഴിഞ്ഞോണ്ടല്ലേ ഇപ്പൊ സരിത പറഞ്ഞ പോലെ അവളെ കല്യാണം കഴിച്ചത്? അങ്ങനെയല്ല അച്ഛു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷന്റെ അടിമയാണ് സ്ത്രീ എന്നാണ് ഞാനൊക്കെ കരുതി വെച്ചിട്ടുള്ളത്. അത് ചിലപ്പോ എന്റെ അറിവില്ലായ്മയായിരിക്കാം. പക്ഷെ ഇവിടെ വന്ന് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞപ്പോ എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ എവിടെ വേണമെങ്കിലും അച്ഛന്റെ അടുത്തേക്ക് വരാം. സരിയെ ഉപദ്രവിക്കാറുണ്ടോ? ഉപദ്രവിക്കാറുണ്ടോ? അത് എല്ലാരും മുന്നോട്ട് പറയാത്തതാ. കാരണം ഈ സംശയരോഗം പല ടൈപ്പുണ്ട്, രണ്ട് ടൈപ്പുണ്ട്. ഒന്നവരിങ്ങനെ സംശയത്തോടെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കും, വളരെ കെയർഫുൾ ആയിരിക്കും, എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കും, അത് ഉപദ്രവിക്കുമൊന്നുമില്ല. വേറൊരു ടൈപ്പുള്ളത് അവർ വയലന്റ് ആവും, ഉപദ്രവിക്കും. അങ്ങനെ ഏത് ടൈപ്പാവും? പിന്നെ അച്ഛ പിന്നെ പറയൂ, ഞാൻ എന്നെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുക. പുള്ളി കടയിലൊക്കെ പോകുമ്പോൾ എന്നെ പൂട്ടിയിട്ടുണ്ടോ? പോണ ഗേറ്റും കൂടിയിട്ടും ലോക്കും പൂട്ടിയിട്ട് എന്റെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കും എവിടെയാണെന്ന്. മൊബൈലൊന്നും എനിക്ക് തരത്തുന്നില്ല, ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഞാൻ അകത്തുണ്ടല്ലോ എന്ന് പറയുമ്പോ അന്ന തുറക്കുന്നു പറഞ്ഞ എന്നെ പൂട്ടിയിട്ടിട്ട് പോയിരിക്കുന്നു. എന്തൊരു നാണക്കേടാ അച്ഛോ, എന്റെ മാനമൊക്കെ പോയി കിടക്കണേ അച്ഛോ. കുടുംബക്കാരുടെ മുന്നിലൊക്കെ ആരോടെങ്കിലും ഇതൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാറുണ്ടോ? ശരിയാണോ? ശരിയാ ജെയിംസ്, അങ്ങനെയാണ് പറഞ്ഞത്. രൂക്ഷമായ സംശയരോഗമാണുള്ളത്, നിസ്സാരമായ സംശയമല്ല. വളരെ ഞാൻ വിളിച്ചു വരുത്തേണ്ടി വരും. ചേട്ടാ അതേ വീട്ടിൽ ആൾക്കാർ വന്നിരിക്കണം, വന്ന് ഗേറ്റ് ഓർക്കുന്നു. അവർക്ക് അത് വരെ മിറ്റത്ത് നിൽക്കണായിരിക്കും ആൾക്കാർ. അപ്പൊ എന്താ വിളിക്കാണ്ട് വരാത്തത്? അപ്പൊ അവർക്ക് എന്തെങ്കിലും മനസ്സിൽ വേറെ ചിന്ത ഉണ്ടായിട്ടല്ലേ അവർ വിളിക്കാണ്ട് വന്നേന്ന് പറയും. ജെയിംസ് ഞാൻ ഉദ്ദേശിച്ചല്ല, സീരിയസ് ടൈപ്പ് ഓഫ് സംശയമാണുള്ളത്. കൂട്ടിയിടുക, ഉപദ്രവിക്കുക, വെറുതെ സംശയ പ്രകൃതിയാണ്. നമുക്ക് കൗൺസിലിംഗ് ഉണ്ടൊക്കെ മാറ്റാം. അവകാശാബോധം
പരാജയ ബോധം, അതൊക്കെ നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് മാറ്റാം. എന്നെ മാറ്റാൻ പറ്റുവച്ചു മാറ്റാം, പക്ഷേ ഈ വയറുണ്ടാകുന്നതുകൊണ്ടൊക്കെ മരുന്നൊക്കെ വേണ്ടി വരുമല്ലോ. വയലുണ്ടാവുന്നു, കൂട്ടിയിടുന്നു, അച്ഛോ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടോ? എല്ലാം ഇങ്ങനെ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞു, മൊബൈൽ നോക്കുക, ഭാര്യ ഫോൺ വിളിച്ച് നോക്കുക, നോക്കാറുണ്ട്. രാത്രിയൊക്കെ മെമ്മറി കാർഡ് ഊരിക്കൊണ്ടുപോയിട്ട് ലാപ്ടോപ്പിലിട്ട് നോക്കുകയൊക്കെ ചെയ്യും. വീട്ടിൽ ആരെങ്കിലും വന്ന് ചെക്ക് ചെയ്യോ? അച്ഛോ എപ്പോഴും ഗേറ്റിന്റെ അവിടെ ഒക്കെ പോയി ഇങ്ങനെ നോക്കാം, രാത്രിയൊക്കെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യും. അച്ഛോ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാം. എന്നിട്ട് പിന്നെ ആരുടെയും കാറിന്റെ ഫ്രണ്ട്, ബന്ധുക്കാരുടെ കാറിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കാൻ പാടില്ല, ഞാൻ ബാക്കിൽ ഇരിക്കാൻ പാടുള്ളൂ. ഡ്രൈവറിന്റെ കൂട്ടത്തിൽ ഇരിക്കാൻ, ഡ്രൈവർ ആയിരിക്കില്ല, ചിലപ്പോ എന്റെ മാമനോ എന്റെ മുത്തച്ഛനോ ആരെങ്കിലൊക്കെ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത്. ആരുടെ കൂടിയാണെങ്കിലും ഞാൻ മുമ്പിൽ ഇരിക്കാൻ പാടില്ല, ഞാൻ പുറകിൽ ഇരിക്കാൻ പാടുള്ളൂ. ഞാനിതൊക്കെ നോക്കിയിരിക്കും ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ. വീടിന്റെ ടർഫിന്റെ മുഖത്ത് തന്നെ ഒറ്റയ്ക്ക് വിടൂല്ല തുണി വിരിക്കാനായിട്ട്, ഞാൻ വന്നിട്ട് തുണി വിരിച്ചാൽ മതി എന്ന് പറയും. പുറത്ത് പുറത്ത് ഷോപ്പിംഗിന് പോകാൻ ചോദിക്കും. ഇല്ല അച്ഛോ, പള്ളിയിലൊക്കെ പോകുന്ന ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഡോള പോലും ഞാൻ ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല. അച്ഛോ ഞാൻ പറയട്ടെ, കാറിന്റെ ഉള്ളിൽ ഈ പട്ടിക്കുട്ടികളെ ഇരുത്തൂലേ, അതുപോലെ ചില്ലും കൂട്ടിലിട്ടിരിക്കുന്ന പോലെ എന്നാ മുമ്പിൽ ഇരുത്തു. അച്ഛോ ഞാൻ ഒരു കടയിൽ പോയാലും മരുന്ന് പോലും ഒറ്റയ്ക്ക് വാങ്ങിച്ചിട്ടില്ല. ചില്ലും കൂട്ടിലും പട്ടിക്കുട്ടിയിൽ ഇരുത്തൂല, അതുപോലെ ഞാൻ ഇരുന്ന് പോണത്. അച്ഛോ ജെയിംസേ, ഇത് അല്പ രൂക്ഷമായ സംശയ രോഗം തന്നെയാണ് കേട്ടോ. അത് നമുക്ക് അല്പം മരുന്ന് വേണ്ടി വരുമല്ലോ. മരുന്ന് കൊണ്ട് നമുക്ക് മാറ്റാം. അതായത് ഇങ്ങനെ ഒരുപാട് സംശയിച്ചു കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ചില വ്യതിയാനം ഉണ്ടാവും, ചില ഹോർമോൺസ് അതിലൊക്കെ ചേഞ്ച് വരും, അത് മാറ്റിയെടുക്കണമെങ്കിൽ. വിദ്യാസമ്പന്നുള്ള ആൾക്കാണല്ലോ, ഈ ആൾക്കാർക്കാണല്ലോ ഇതുപോലെയുള്ള ഈ സംശയ രോഗങ്ങളും. ഇത് സാധാരണ ഈ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഒരു സംശയ രോഗം എല്ലാവരും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്, ആർക്കും ഉണ്ടാവും സംശയ രോഗം? ആർക്കും ഉണ്ടാവാം. വിദ്യാസമ്പന്നരായ ആളുകൾക്കുണ്ട്, സാധാരണക്കാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്, ആർക്കും ഉണ്ടാവുന്നു. ഇപ്പൊ കേരളത്തിൽ ഈ വിവാഹമോചന കേസുകളുടെ നമ്പർ വൺ കാരണം ഈ സംശയ രോഗം. പിന്നെ കുടിക്കാറുണ്ടോ? കുടിക്കുന്നുണ്ടോ? കുടിയുണ്ടോ? വലിക്കില്ലച്ചോ. അത് കാരണം ഞാൻ പറയല്ലോ, ഈ ചിലപ്പോ കുടികൊണ്ടും ഉണ്ടാകും, അമിതമായ മദ്യപാനം കൊണ്ടും സംശയ രോഗം ഉണ്ടാകും. ഈ ആൽക്കഹോളിക് പാരനോയ എന്ന് പറയും. കുടിയില്ലല്ലോ? കുടിയില്ല. നല്ല കാര്യം. അച്ഛോ ഞാൻ സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ പുള്ളിയുടെ ഈ സംശയരോഗം കാരണം ചില സമയത്ത് ഞാൻ ആഗ്രഹിച്ചു പോകും, ദൈവമേ കുടിച്ചു വല്ലയിടത്തും ബോധമില്ലാണ്ട് കിടന്നിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ സംശയിക്കില്ലായിരുന്നല്ലോ എന്ന് അങ്ങനെ പോലും വിചാരിച്ചു പോണ അച്ഛോ. ഞാൻ അത്ര മാത്രം സംശയം വെച്ചാൽ അത്ര മതിയും തോന്നിപ്പോണ്. ചെറിയൊരു കാര്യം ഓർക്കേണ്ടത്, ജെയിംസ് ഇത് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, ഇത് രോഗത്തിന്റെ ഭാഗമാണ്. ജെയിംസ് ഇങ്ങനെ സംശയിക്കുന്നു, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നു, ആര് വന്നു, ചെരുപ്പ് നോക്കുന്നു, അല്ലെങ്കിൽ മൊബൈലിലെ നമ്പറൊക്കെ നോക്കുന്നു. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം ചെയ്യുന്നതല്ല, വാസ്തവം പറഞ്ഞാൽ ഈ രോഗത്തിന്റെ ഭാഗമാണ്. അവിടെ ഇങ്ങനെ ജെയിംസ് ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരം കൊണ്ട് റിയാക്ട് ചെയ്യണ്ട, അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തേക്കുക. വയലുണ്ട്, കുറച്ച് വയലുണ്ട് ആവുമ്പോൾ സൂക്ഷിക്കണം, കുറച്ച് തീർച്ചയായിട്ടും വയലിലേക്കാവുമ്പോൾ സൂക്ഷിക്കണം. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ സംശയിക്കുന്നത് പറയണത് ഇവിടെ ആരാടി വന്നത്, ഇവിടെ വന്നു 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 എന്ന് പറഞ്ഞാൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്താലുള്ള എന്റെ ഗതി ഒന്നും. അങ്ങോട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പിന്നെ വയലുണ്ടാവും, കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കും. നമുക്ക് അത് സമ്മതിക്കണ്ട, അങ്ങനെ ചെയ്യണ്ട. പക്ഷെ നമുക്ക് ചെയ്യാവുന്നത് ജെയിംസ് ഡോക്ടറെ കാണാവോ? തീർച്ചയായിട്ടും. എനിക്ക് പരിചയമുള്ള സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, ഞങ്ങൾ മരുന്ന് കൊടുക്കുകയില്ല. പക്ഷെ എനിക്ക് പരിചയമുള്ള സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ആ സൈക്യാട്രിസ്റ്റ് ചെയ്താൽ അല്പം മരുന്ന് തരാം. മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് മാറും. പിന്നെ ചില കാര്യങ്ങൾ അംഗീകരിക്കണം മനഃശാസ്ത്രപരമായിട്ടും, അതായത് നിങ്ങൾ ഈ അപകർഷ്ടാബോധം മാറ്റിയെടുക്കുക. പിന്നെ പഴയ കാര്യങ്ങൾ അതൊക്കെ മനസ്സുവെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ല. ഇങ്ങനെ പണ്ടൊരു ഗേൾഫ്രണ്ട് ശരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ ശരീരം സംശയിക്കുന്ന കാര്യമൊന്നുമില്ല, എല്ലാവരും ഒരുപാടാണോ? അല്ലല്ലോ, അല്ലല്ലോ, അല്ലേ? അല്ല. അപ്പൊ ഞാൻ ഈ വയസ്സാം കാലത്ത് ഇനി പോയ ആളുടെ കൂടെ പോകുന്നു ഒന്ന് പേടിക്കണ്ടെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കോ. രണ്ട് പിള്ളേരായില്ല അച്ഛാ, ഒരു ഡയലോഗ് ഇപ്പോഴും ശ്രദ്ധിച്ചു. ഇവരുടെ പ്രശ്നം അതാണ്, കാരണം ഇപ്പം ഈ വയസ്സാം കാലത്ത് അപ്പൊ ചെറുപ്പകാലത്താണ് ഓടിപ്പോയത്. അങ്ങനെയല്ല, അങ്ങനെയല്ല, അതല്ല. ഒന്ന് ആലോചിച്ചു പറഞ്ഞാൽ കുറച്ച് കാര്യമല്ലേ, കുറച്ച് കഴിയുമ്പോഴുണ്ട്. ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ പ്രായത്തിന്റെ പ്രശ്നമല്ല പറഞ്ഞത്, അങ്ങനെ ഇപ്പൊ പ്രായമായപ്പോ രണ്ട് കുട്ടികളായി, ഈ രണ്ട് കുട്ടികളായ സരിത ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ജെയിംസിനെയും പിള്ളേരൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ പോവോ? സാമാന്യ ബുദ്ധിയുള്ള ആരെയും ചെയ്യോ? അല്ല അച്ഛോ, അതല്ല. ഈ പേപ്പറിലൊക്കെ വായിക്കുമ്പോൾ 60 വയസ്സുകാരൻ 25 വയസ്സുകാരനൊപ്പം ഒളിച്ചുകൂടി പോയി, 25 വയസ്സുകാരൻ 55 വയസ്സുകാരനൊപ്പം ഒളിച്ചുകൂടി പോയി, ഒക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ടോ? അപ്പൊ അതൊക്കെ മനസ്സിലുണ്ടാക്കുന്ന ഓരോരോ, അതൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്ന എല്ലാം മനസ്സിലിരിക്കുന്ന കാര്യമുണ്ടോ? കാലഘട്ടത്തിൽ ഒരു കൊച്ചിനെ പോലും ആർക്കും നോക്കാൻ പോയി. അപ്പൊ പിന്നെ ഈ രണ്ട് കൊച്ചുങ്ങൾ ആരെങ്കിലും നോക്കുവച്ചോ? ശരിയല്ലേ, പത്രങ്ങൾ കാണുന്ന എല്ലാം അതുപോലെ വായിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കി സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സംശയിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റിക്ക്, എല്ലാം ഇങ്ങനെ അന്വേഷിക്കുക, ആരുടെ ജെരിപ്പാണ്, മുറി ആരെങ്കിലും വന്നോ, സിഗരറ്റിന്റെ മണമുണ്ടോ അവിടെ ആരെങ്കിലും? ഞാൻ വരിക്കില്ലേ,
അതുകൊണ്ടാ ചില ആളുകളുടെ പ്രത്യേകത, ചില സംശയങ്ങളുടെ പ്രത്യേകതയാണ്. ഞാൻ മരിച്ചില്ല, പിന്നെ ഇങ്ങനെ സിഗരറ്റിന് മണം അവിടെ ഉണ്ടായത്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. രോഗികളൊക്കെ തോന്നും ഈ സൈക്കോളജിയിലെ ഡെലൂഷണൽ ഡിസോർഡേഴ്സ് ഒക്കെ പറയുക, അനാവശ്യമായ ചിന്തകൾ. ആ ചിന്തകൾ മാറ്റിയെടുക്കണം, തണുത്താൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. മാറിയില്ലെങ്കിൽ നമുക്ക് മരുന്ന് ആവശ്യമായിട്ട് വരും. ഇപ്പൊ മരുന്നിന്റെ അല്പം ആവശ്യമുണ്ട് കേട്ടോ. എന്നാലും ഏകദേശം എന്റെ കാലയളവ് എത്രയാണ് അച്ഛാ, ഈ മരുന്ന് കഴിച്ചാലും ഈ രോഗം പൂർണ്ണാവസ്ഥയിൽ നിന്ന് മാറി, ഐ മീൻ പൂർണ്ണമായിട്ട് മാറിയിട്ട്? ഇത് പൂർണ്ണമായിട്ട് മാറും. ഇതിന്റെ പ്രോബ്ലം ഇതാണ്, പൊതുവെ സൈക്കോളജി സംശയ രോഗികൾ ഡോക്ടർമാരെ കാണുകയില്ല, അവർ സൈക്കാട്രിസ്റ്റ് പോകില്ല. പൊതുവെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയണത് എന്തോ ഒരു നാണക്കേടായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ നമ്മളൊരു ഓർത്തോപെഡിക് ഡോക്ടറിനെ കാണുക അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണുന്ന പോലെയാണ് ശരിക്കും ഒരു സൈക്യാട്രിസ്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. പക്ഷെ പലർക്കും അതൊരു നാണംകെട്ട ഒരു അപ്രോച്ചിങ് ആയിട്ടാണ് പലർക്കും തോന്നുക. ഒരു ഞാൻ എനിക്കെന്താ വട്ടുണ്ടോ, ഞാൻ എന്താ മെന്റൽ ആണോ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ. സൈക്യാട്രിസ്റ്റിനെ കാണുക, മാനസിക രോഗങ്ങൾക്ക് ചികിത്സ നേടുക, അതൊക്കെ ആദ്യത്തെ ആശയങ്ങൾ മാറ്റിയെടുക്കണം. ഇപ്പൊ നമ്മൾ പ്രമേഹം വരുന്നു, പ്രമേഹം വരുന്ന ഡോക്ടറെ കാണാൻ പോകും അല്ലേ? ഇതോടെ പ്രമേഹം ഉണ്ടാകുന്നത് നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോയി, ഇൻസുലിൻ മരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞപോലെ ഈ മാനസിക രോഗം എന്ന് പറയുന്നത് മനസ്സിൽ രോഗമല്ല, പെയിന് സംഭവിക്കുന്ന ചില രാസവസ്തുക്കളുടെ വേരിയേഷനാണ്. അത് ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ ഫുഡ് ഹാബിറ്റ്സിന്റേതോ അല്ലെങ്കിൽ ഇപ്പൊ പോയ ലൈഫിലെ തന്നെ നേരത്തെ എന്തെങ്കിലും കണ്ട ഒരു ഇൻസിഡന്റ്, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇവർക്ക് അങ്ങനെ ഉണ്ടെന്ന്, അതേപോലെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇൻസിഡൻസിൽ നിന്നും ഉണ്ടാവുന്നതാണോ ശരിക്കും ഇത്? ഈ സംശയരോഗം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, അപകർഷാബോധം, ചെറുപ്പത്തിലുള്ള അനുഭവങ്ങൾ, തിക്താനുഭവങ്ങൾ, ഇതൊക്കെ ആകാം. അതോടൊപ്പം തന്നെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ സംശയരോഗത്തിൽ പാരമ്പര്യവും കാണുന്നുണ്ട്. പാരമ്പര്യവും ചില മാതാപിതാക്കന്മാരിൽ ഉണ്ടാകുന്ന ചില ആളുകൾക്ക് കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ സംശയരോഗം എന്ന് പറഞ്ഞ ഒരു 100% മാനസികമല്ല. ഇയാൾക്കിപ്പോ ഈ ഭാര്യയോട് ഇയാള് ഇടക്കിടക്ക് ഉപദ്രവിക്കുന്നുണ്ട്, സംശയമുണ്ട്, എല്ലാ തരത്തിലുള്ള അസുഖങ്ങളുണ്ട് ഈ പുള്ളിയുടെ സംശയത്തിൽ. ഇയാള് ശരിക്കും പറഞ്ഞ മരുന്ന് കഴിക്കേണ്ടി വരും അല്ലേ? അപ്പൊ അതൊരു ഏകദേശം ഒരു 5 വർഷത്തെ ഒരു കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഓരോ രോഗിയെ ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ 2 വർഷം 3 വർഷം കഴിക്കേണ്ടി വരും. അത് മാറ്റിയെടുക്കാവുന്ന രോഗമാണ് ഈ പാരനോയ എന്ന് പറയുന്ന രോഗം, മാറ്റിയെടുക്കാവുന്നതാണ്. പക്ഷെ മരുന്ന് കഴിക്കണം. ജെയിംസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ല കാര്യമുള്ളത്, ജെയിംസ് സമ്മതിച്ചു. ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ജെയിംസ് ഉള്ള സമ്മതിക്കുകയും ചെയ്തു. പൊതുവെ ഞങ്ങളിടക്ക് വരുന്ന സംശയ രോഗികൾ ഡോക്ടറെ കാണുക, കാരണം അവർക്ക് 100% തീർച്ചയാണ്, അവർ പറയുന്നത് 100% കറക്റ്റാണ്, ശരിയാണെന്നുള്ള തോന്നലാണ്. അതുകൊണ്ട് അവർ പോകില്ല. പക്ഷെ ജെയിംസിന് നല്ല ഗുണമുണ്ട്. സരിത സമ്മതിക്കണം, ഇത്ര വർഷമായിട്ടും ഈ ഇങ്ങനത്തെ ഇത്രയ്ക്കും ഒരു വലിയ സംശയരോഗിയുടെ ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ കൂടെ, സമ്മതിക്കണം. ഈ മക്കളുടെ മേളിലും സംശയമുണ്ടോ? മക്കളുടെ പേരിൽ ചില സമയത്ത് എന്തെങ്കിലും ഇവര് വികൃതി കാണിക്കുന്ന സമയത്തെ, ഇത് എന്റെ സ്വഭാവം എന്തായാലും കിട്ടിയിട്ടില്ല, നിന്റെ സ്വഭാവവും കിട്ടിയിട്ടില്ല, പിന്നെ ഇത് ആരുടെ സ്വഭാവം അടിയെന്ന് 100 വട്ടം ചോദിക്കാറുണ്ട്. അതിന്റെ ഇന്നർ മീനിങ് ഊഹിക്കാവുന്നല്ലോ. ശരി, ഇങ്ങനെയൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോഴേ ഓവർ റിയാക്ട് ചെയ്യരുത്. ഒരു കാര്യം മനസ്സിലാക്കുന്നു, നമ്മളിപ്പോ സംസ്ഥാന അവാർഡിന് വേണ്ടി നിൽക്കുമ്പോ ഇവരുടെ മുഖത്ത് വരുന്ന ഓസ്കാർ അവാർഡിന് വേണ്ടിയുള്ള സംഭവം അതെന്തിനാന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അത് ഇവിടുത്തെ സംസ്ഥാന അവാർഡിന് എക്സ്പ്രഷൻ പോരെ. അച്ഛോ ഞാൻ പറയട്ടെ, ഇത്രയും നേരം സംസാരിച്ചാല് എനിക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്ന് അച്ഛന് തോന്നിയോ? ഇങ്ങനെ ഇവള് പറയുന്നത് മുഴുവൻ എന്തൊക്കെയോ കണക്കാക്കിയിട്ടാണ്. എന്തായാലും അച്ഛാ, ഞാൻ എന്തായാലും ഒരു നല്ല മനുഷ്യനാവാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ കുടുംബവും നല്ലൊരു കുടുംബമാണ് ഞാൻ തീരുമാനിച്ചു. ഇത് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ വന്ന് ഞാൻ കാണും. ഒരു 3 മാസത്തിനുള്ളിൽ ഈ ഒരു നല്ലൊരു ഫാമിലിനെ അച്ഛന് ഞാൻ കാണിച്ചിരുന്നു. കാരണം അറിവില്ലാത്ത സമയത്ത് സംഭവിച്ചു പോയ കുറച്ച് കാര്യങ്ങൾ അത് മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ട് ഞാൻ അതിനെ ഒത്തിരി വലുതാക്കി. അച്ഛന്റെ അടുത്ത് വന്നപ്പോ എനിക്ക് എന്റെ കാര്യങ്ങൾ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോ 2 കുട്ടികളുണ്ട്, ഒരു മോട് വരുന്നതാ, അപ്പം മോളോ, രണ്ട് കുട്ടികളുണ്ട്, നല്ല കുട്ടികളല്ലേ, നല്ല കൊച്ചു കുട്ടികൾ. അവരും വഴക്കുണ്ടാക്കരുത്, കാരണം അവർക്കറിയാൻ പാടില്ല നിങ്ങൾ രോഗം, നിങ്ങൾക്ക് രോഗമുണ്ടെന്നോ ഒന്നും അവർക്കറിയാൻ പാടില്ല. അവർ കാണുന്നത് പപ്പായും മമ്മിയും വഴക്കുണ്ടാക്കുന്നു, അടിക്കുന്നു. അപ്പോൾ അവരുടെ ഭാവിയെ ബാധിക്കുമരുത്, അവരുടെ മാനസികാവസ്ഥയെ ബാധിക്കും, അവർക്ക് പഠിക്കാൻ സാധിക്കുമോ? അപ്പൊ നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ മോന് പഠിക്കാൻ പറ്റുമോ? നോക്കിയേ, പിന്നെ അവരുടെ അവർക്ക് അവരുടെ ചെറുപ്പത്തിലെ അവരുടെ ആ വ്യക്തിത്വത്തിന്റെ
അടിസ്ഥാനം ഉണ്ടാകേണ്ടത് അല്ലേ? അപ്പൊ നിങ്ങളുടെ വടക്കോടാക്ക് കാണുവാണെങ്കിൽ അവർക്ക് ആ അരക്ഷിത ബോധം ഉണ്ടാകും. അവരുടെ ഭാവി കൂടി നോക്കണ്ടേ? നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പോരാ, അവരുടെ ഭാവി കൂടി നോക്കണം. കുറച്ച് കഴിയുമ്പോ അവര് പറയാ പപ്പായും മമ്മി അടിക്കുന്നു കണ്ടു ഞങ്ങള്, അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ ഉണ്ടാകുന്നൊക്കെ പറയരുത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വഴക്കൊണ്ടാക്കാതിരിക്കുക. ചേട്ടാ, ഞാൻ ഈ നമ്മള് നല്ലൊരു കുടുംബജീവിതം നയിച്ചു പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതെല്ലാം, അല്ലാണ്ട് ചേട്ടനെ പറ്റി കുറ്റം പറയണോന്ന്. ഇനി ചേട്ടൻ നല്ല മനുഷ്യനായിരിക്കും. ഇനി ഒരു പ്രശ്നം ഉണ്ടാവും, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ചേച്ചി വിളിച്ചാ മതി. പിന്നെ സംശയം എനിക്ക് വേറെ സംശയ പ്രകൃതി ഉണ്ട്, എല്ലാത്തിനും സംശയിക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോക്ടറെ കാണണം കേട്ടോ, നാളെ തന്നെ ഡോക്ടറെ കാണാം, അതിനെ കാണാൻ പറ്റണം. ശരി, കാണാം. അപ്പൊ അങ്ങനെ സംശയങ്ങളെല്ലാം തീർത്ത് നിങ്ങളെ ഞങ്ങൾക്ക് കാണാൻ ഉടനെ തന്നെ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സെക്യൂരിറ്റിയാണ് ഇവിടുത്തെ, പക്ഷെ പുള്ളി ഇവിടെ സെക്യൂരിറ്റി നിൽക്കുമ്പോൾ പുള്ള വൈഫിന് അവിടെ യാതൊരു സെക്യൂരിറ്റി ഇല്ല. പക്ഷെ പുള്ള വിശ്വാസം ഭയങ്കര വിശ്വാസമാണ്, വിശ്വാസം അതല്ലേ അല്ല. 25-30 വർഷം എന്തായി അവര് നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഒത്തിരി സന്തോഷം ഈ ഫ്ലോറിൽ വന്ന് ഞങ്ങളുടെ മനസ്സ് ഒരു മലർവാടിയാക്കാൻ സാധിക്കട്ടെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും മനസ്സ് തീർച്ചയായിട്ടും മനോഹരമായ ഒരു മലർവാടിയാക്കി തീർക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട് അല്ലേ രമ്യ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്. നല്ല തെളിച്ചം. നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്കുള്ള പരിവർത്തനം. നമ്മുടെ ബോഡിയുടെ അലർജിക് റെസ്പോൺസ് വരെ നമ്മുടെ മെന്റൽ കൺട്രോളിലുണ്ട്. ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്കുള്ള ഒരു പരിവർത്തനം. ശക്തമായ സ്വപ്നം ഇറങ്ങിയ ഈ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി കോൺസ്പയർ ചെയ്യുന്നത് പൗലോ കൊയ്ലോ. പക്ഷെ അതിനെ കഴിഞ്ഞ് മുമ്പ് അത് ബൈബിളിലുള്ളതാണ്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഒരു പരിവർത്തനം. ശരീരത്തെ നിയന്ത്രിക്കുവാൻ കപ്പാസിറ്റിയുള്ള കഴിവുള്ള ഒന്നാണ് മനസ്സെന്ന് പറയുന്നത്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു പരിവർത്തനം. കാണുക പരിവർത്തനം എല്ലാ ശനിയാഴ്ചയും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്, പുനഃസംപ്രേഷണം ഞായർ രാത്രി 8:30. റിയാലിറ്റി കം ഫാമിലി കൗൺസിലിംഗ് ഷോ. മനസ്സ് ഒരു മലർവാടി. അനുദിന ജീവിതത്തിൽ നിന്നും അടർത്തിയെടുക്കുന്ന നിരവധി നർമ്മ മുഹൂർത്തങ്ങൾ, പച്ചയായ ജീവിത പ്രശ്നങ്ങളുടെ വിശകലനങ്ങൾ, പൈസ കൈ വന്നിട്ട് അതങ്ങോട്ട്. നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഫാദർ ജോർജ് മണലേൽ വി സി മറുപടി നൽകുന്നു. അപ്പൊ പറയും, ഞാൻ രാവിലെ പരീക്ഷ എഴുതാൻ പോയപ്പോ കറുത്ത പൂച്ചയാണ്. അപ്പൊ പരീക്ഷ തോറ്റതിന് കാരണം എന്താ? ചിരിയും ചിന്തയും ഒരുമിക്കുന്ന ഒരു പരമ്പര. എറണാകുളത്തിന്റെ ഹൃദയഭാഗത്തായിട്ട് എയർപോർട്ടില്ലേ, ആ എയർപോർട്ടിന്റെ അവിടെ 5,000 സ്ക്വയർ ഫീറ്റിലാണ്. ആത്മീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ മഹത് വ്യക്തികൾ അതിഥികളായി എത്തുന്നു. അതെ, നമ്മുടെ സ്വന്തം ഗുഡ്നെസ് ചാനലിൽ. കാണുക എല്ലാ ഞായറാഴ്ചയും രാത്രി 7:30. മനസ്സ് ഒരു മലർവാടി. ക്രിസ്തീയ ഭക്തിഗാന രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ തങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഇതാ നമുക്ക് മുൻപിൽ. രക്ഷിക്കുന്ന നാമമാണ് ഈശോയുടെ നാമം. 40 പ്രാവശ്യം ഈശോയെ ഈശോയെ എന്ന വിളി ഈ ഗാനത്തിൽ മുഴങ്ങുന്നു. ഗാനരചയിതാക്കൾ, സംഗീത സംവിധായകർ, ഗായകർ തുടങ്ങിയവർ തങ്ങളുടെ ദൈവീകാനുഭവങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നു. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല പ്രൂവ് ചെയ്യുന്ന ഒരു പാട്ടാണ്. സൃഷ്ടാവാം ദൈവം എന്റെ കൂടെയുണ്ട് എന്ന പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്റെ ഇഷ്ടഗാനങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ ഗുഡ്നെസ് ടിവിയിൽ. അച്ഛാ, ഇതിനകത്തു നിന്നും അച്ഛനൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മുടെ നാട്ടില് വിവാഹമോചനം അങ്ങനെയുള്ള കേസുകൾ എടുക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാരണം സംശയരോഗമാണ്. ഇവിടെ ജെയിംസ് ഇവിടെ വന്നു,
ജെയിംസിനെ കുറിച്ച് നല്ലൊരു കാര്യം എനിക്ക് തോന്നുന്നത് രോഗമാണ് അംഗീകരിച്ചു. അതാണ് കൗൺസിലിംഗ് വരുന്ന ആളുകൾ രോഗമാണ് സമ്മതിക്കുക പോകുകയില്ല, കൗൺസിലിംഗ് ചികിത്സയ്ക്ക് പോകുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള രോഗം ഉള്ളവര് ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കാണണം, കൗൺസിലിംഗിന് പോകണം, മരുന്ന് കഴിക്കണം. അത് പൂർണ്ണമായിട്ട് മാറുന്ന കാര്യമാണത്. ഈ സംശയമൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ പരിസര പ്രദേശങ്ങളിലായിട്ട് ഒരുപാട് നടക്കുന്ന അക്രമങ്ങൾക്കെതിരായിട്ട് ധീരമായിട്ട് പോരാടുന്ന പോലീസിന്റെ പ്രതിനിധിയായിട്ട് ഇന്നിവിടെ ആളെത്തിയിട്ടുണ്ട്. അച്ചാരുമല്ല, നമ്മുടെ കൊരട്ടി എസ് ഐ ആയ കെ എസ് സുബീഷ് മോൻ, അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ സംശയ രോഗത്തെ കുറിച്ചായിരുന്നു ഇവിടെ സംസാരിച്ചിരുന്നത്. സംശയരോഗ കാരണം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കോമൺ ആയിട്ട് പലർക്കും എന്തൊക്കെയാണ് അങ്ങനെ നിങ്ങളിപ്പോ ഫേസ് ചെയ്യുന്നുണ്ടാവുമല്ലോ പല പല അതുപോലത്തെ കേസുകളെല്ലാം. ധാരാളം കേസുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം പോലീസിനെയാണ് ഇൻഫോം ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും മൂർച്ചന്റെ അവസ്ഥയിലാവുമ്പോഴാണ് ഇത് പുറത്തേക്ക് വരുള്ളൂ. കാരണം ആൾക്കാർക്ക് പരസ്പരം പറയാനും അവർക്ക് മറ്റുള്ളവരോട് കൺവേ ചെയ്യാനും ഒരു നാണക്കേടാണ്. അവര് പറയുന്ന രീതി ഏറ്റവും മോശപ്പെട്ട രീതിയിലായിരിക്കും ഈ സംശയരോഗത്തിന്റെ കോൺവെർസേഷൻ നടക്കുക. അത് കാരണം പുറത്തേക്ക് ഇതൊരു രഹസ്യ വിവരം പോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ സൂക്ഷിക്കും. പിന്നെ നമ്മളുടെ അടുത്ത് വന്ന് നമ്മളൊരു സംസാരിച്ച് അവരെ നമ്മളുടെ നാക്കിലേക്ക് ആക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒന്നല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് തന്നെ നമ്മളത് പറഞ്ഞ് ശരിയാക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മള് നല്ല ഡോക്ടർമാരുടെ കൺസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കാറുണ്ട്. നമുക്ക് തന്നെ ഇപ്പം നിലവില് നമ്മുടെ തൃശ്ശൂര് ഒരു ലളിത മാഡമുണ്ട്, നല്ല രീതിയിൽ ഒരു സൈക്കാട്രി നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇപ്പോൾ നിലവിൽ ഉണ്ട് ആള്, പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ മിക്കതും ആളുമായിട്ടാണ് കൺവിൻ ചെയ്യുക. അപ്പൊ നമുക്ക് വന്നിട്ട് ഓപ്പണായിട്ട് ഇവരുടെ കാര്യങ്ങൾ പറയാൻ അവർ വളരെ ഇപ്പോ ഉള്ള ഒരു ഡൈവേഴ്സ് കേസുകളിലൊരു 90% നമ്മൾ നോക്കാൻ. ഈ സംശയരോഗമുള്ള കുടുംബങ്ങള് ഒരിക്കലും ഇത് പുറത്തു പറയില്ല. കാരണം ഏറ്റവും ഒരു പെണ്ണിന്റെ മോഡസ്റ്റി അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മോഡസ്റ്റിനെയാണ് അത് ചോദ്യം ചെയ്യുന്നത്. സംശയരോഗം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയാണ്, സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ. സ്ത്രീകളിൽ മാത്രമല്ല, ഇത് പുരുഷന്മാരിലും വളരെയേറെ കൂടുതലാണ്. പൊതുവെ നമ്മളീ ഒരു സംശയരോഗം എന്ന് പറയുമ്പോൾ സമൂഹത്തോട് നോക്കുമ്പോൾ സ്ത്രീകളെ മാത്രം സംശയിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ഒരിക്കലുമല്ല, ഇപ്പോ ഒരു 60% പുരുഷന്മാരും ഇതിന്റെ അഫക്റ്റഡ് പേഴ്സൺ ആയിട്ടാണ് നമ്മളുടെ സ്റ്റേഷനിൽ വരുന്നത്. സ്ത്രീകൾക്കപ്പുറം വളരെ സങ്കടകരമാണ് അത് കാണുമ്പോൾ. ഒരു പുരുഷന്റെ ഏറ്റവും ദയനീയാവസ്ഥ നമ്മുടെ മുമ്പിൽ വെളിവാക്കപ്പെടുമ്പോൾ നമുക്ക് തന്നെ അതൊരു അംഗീകരിക്കാൻ പറ്റാത്തൊരു വിധവും. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളൊരു കാര്യം അത് പോലീസില് നമ്മൾ ജോലി ചെയ്യുന്ന കാരണം ഇതൊക്കെ അറിയുന്നു എന്നുള്ളത്. ഇപ്പൊ ഈ അടുത്ത് റീസെന്റ് ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്ന എന്തെങ്കിലും വിഷയങ്ങളോ, പേരൊന്നും പറയണ്ട സാർ, എന്തെങ്കിലും ഒരു വിഷയം, ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാവും? തീർച്ചയായിട്ടും ഒത്തിരി വിഷയങ്ങളുണ്ട്. അതില് ഇപ്പൊ ഒരു സമാനമായ ഒരു രീതിയിലുള്ളൊരു വിഷയം പറയാം. ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്കും കല്യാണത്തിന് മുമ്പ് അഫയർ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഇപ്പൊ പൊതുവായിട്ട് കല്യാണം കഴിയുമ്പോൾ തന്നെ പറയും, അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് തന്നെ ഈ പെണ്ണ് കാണൽ കഴിയുമ്പോൾ തന്നെ ഒരു ലവ് അഫെയർ ആയിട്ട് നമ്മൾ തുടങ്ങും ഈ കല്യാണം കഴിയുന്നവരെ. അപ്പൊ തന്നെ ഓപ്പണായിട്ട് പറയും, എനിക്ക് ഇങ്ങനെ ഒരു അഫയർ ഉണ്ടായി, പെണ്ണായാലും പറയും. പിന്നീട് കല്യാണം കഴിഞ്ഞ അവരുടെ മധുവിധകാലം അവരുടെ ആദ്യത്തെ കാലഘട്ടം കഴിയുമ്പോഴാണ് തിരിച്ച് മനസ്സിൽ വരാം. പിന്നെ ഇവർക്ക് ഒരു വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ വന്ന ഇതിനെ ചൊല്ലി പ്രശ്നങ്ങളുണ്ടാവും. ഇതൊരു ഇപ്പോൾ സമാനമായ രീതിയിൽ ഒത്തിരി കേസുകൾ ഈ രീതിയിൽ വരുന്നുണ്ട്. നമ്മളെത്ര ആധുനികത ആയാലും നമ്മൾ പഴഞ്ചൻ കേരളീയർ തന്നെയാണെന്നുള്ളതാണ് ഇതൊരു ചൂണ്ടിക്കാട്ടുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. എന്തൊക്കെ ടെക്നോളജി വന്നാലും എത്ര ഡെവലപ്മെന്റ്സ് വന്നാലും മനുഷ്യൻ ആ പഴയ മനസ്സ് തന്നെയാണ്. എന്തായാലും അച്ഛ സാർ, നമ്മുടെ ഇന്നിവിടെ ചാലക്കുടി കൊരട്ടി സ്ഥലത്തിനടുത്ത് സെഹിയോൻ അംഗങ്ങൾ കുറച്ചു പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഓഡിയൻസ് അവരാണ്. ഇവർക്കും ഇതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പല സംശയങ്ങളും നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുണ്ടാവും. നമുക്ക് അവർക്ക് എന്താ ചോദിക്കാനുള്ളത്? സാർ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ്. അതായത് ഇപ്പോൾ പോലീസിനേക്കാൾ കൂടുതലായിട്ട് ഈ നിങ്ങളെ കേസുകൾ വരുന്ന ഫാമിലി കോടതികളാണ്, കുടുംബ കോടതികൾ വരുന്ന കേസുകൾ 40% ഇപ്പം ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതിൽ ഭൂരിഭാഗവും സംശയരോഗം വന്നപ്പോഴാണ്. സാർ പറഞ്ഞ പോലെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുക അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു അവരുടെ ഒരു നാണക്കേടില്ലേ, പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല. അതിന് പകരം അവർ പോകുന്നത് ഫാമിലി കോർട്ടുകളാണ്.
കുടുംബ കോളേജുകൾ, അവിടെ നല്ലൊരു ശതമാനം ഈ സംശയരോഗം വരുന്നുണ്ട്. പിന്നെ ഈ സംശയരോഗത്തെ കുറിച്ച് പറയുമ്പോൾ പുരുഷന്മാരാണോ കൂടുതൽ സ്ത്രീകളാണോ കൂടുതൽ ചോദിച്ചാൽ അയാളുടെ ഈക്വല. ഞങ്ങൾക്ക് കൗൺസിലിംഗ് കിട്ടുന്ന കേസുകളിൽ സ്ത്രീകളേക്കാൾ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുമുണ്ട്. ഈ സ്ത്രീകൾക്കാണ് കൂടുതൽ സംശയം എന്ന് പറയുന്ന കാര്യമില്ല, അത് പുരുഷന്മാർക്കാണെന്ന്. നമുക്ക് ഇവരുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ചോദിച്ചോളൂ. മൊബൈൽ ഫോണിന്റെ പങ്ക് സംശയരോഗം വരുന്നതിൽ എത്രമാണ് ഉള്ളത്? പ്രത്യേകിച്ച് വാട്സപ്പ്, ഫേസ്ബുക്ക് അതെല്ലാം ഈ സംശയരോഗം ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ടോ? എനിക്ക് സംശയരോഗത്തിന്റെ കാര്യത്തിൽ മൊബൈൽ ഫോണിനും ഈ ഫേസ്ബുക്ക്, വാട്സപ്പ് അതിലൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ, മൊബൈൽ ഫോണിന്റെ പ്രത്യേകത അത് വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പം ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചു വന്നു, ആ സമയത്ത് സംശയിക്കുക ആരെയൊക്കെ വിളിച്ചു, ആരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നത്. അപ്പം നല്ല വളരെയധികം കേസുകൾ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം മൊബൈലിന്റെ ഉപയോഗത്തിൽ തന്നെ നമുക്കൊരു കൺട്രോൾ ആവശ്യമാണ്. അത് അതുപോലെ തന്നെ ഇപ്പം ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ്, ഒരു കോള് വന്ന് ഒരുമിച്ച് സംസാരിക്കാതെ ഉടനെ ദൂരെ പോയി സംസാരിക്കുക, സംശയം ഉണ്ടാക്കും. അപ്പൊ ചെറുവായ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക ഭാര്യയും ഭർത്താവൊക്കെ ആ മൊബൈൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്, ഒരുമിച്ചിരിക്കുന്ന നല്ലതാണ്. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇവിടെ ഞാൻ പാലായിലൊരു മാനസികാരോഗ്യ വികാസ കേന്ദ്രം നടത്തുന്ന ആളാണ്. ഏകദേശം 400 ആളുകൾ അവിടെ താമസിച്ചു വരുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ പല ആളുകളും പോലീസ് സ്റ്റേഷൻ വഴി മാനസിക നില തകർന്ന ആളുകൾ അവിടെ എത്തപ്പെടാറുണ്ട്. കൗൺസിലിംഗും ചികിത്സയൊക്കെ കൊടുക്കുന്നു. സ്ഥാപനത്തിന്റെ പേര് മരിയ സദന എന്നാണ്. 20 ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഇപ്പോൾ അച്ഛന്റെ സംഭാഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് സമകാലികമായ പ്രശ്നങ്ങൾ, ഇമ്മോറലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ സംശയരോഗം അല്പമുള്ള ഒരാളെ കൂടുതൽ സംശയരോഗിയാക്കുന്നില്ലേ? അയാൾ കൂടുതൽ കൂടുതൽ സംശയിക്കാനുള്ള സാധ്യതകൾ കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിൽ തന്നെ. രണ്ടാമത്തൊരു ചോദ്യം, കുടുംബങ്ങളിൽ ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊന്നെങ്കിൽ ഭാര്യ അല്ല ഭർത്താവ് സംശയിക്കപ്പെടും, അവർ മാനസികമായിട്ട് ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ട് പലതും ആത്മഹത്യയിലും ബന്ധം വേർപിരിയലിലും കൊലപാതകത്തിലും വരെ വന്ന് എത്തിച്ചേരാറുണ്ട്. ഈ കാര്യങ്ങൾ നേരത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയാതെ പോകുന്നില്ലേ? അതിന് കാരണം കുടുംബങ്ങൾ തമ്മിലുള്ള അല്ലെ വ്യക്തികൾ തമ്മിലുള്ള പങ്കുവയ്ക്കൽ കുറഞ്ഞു പോയതുകൊണ്ടല്ലേ? ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ, ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ സമൂഹത്തിന്റെ കടമ അല്ലെ ബാധ്യത എന്താണ്, നമുക്കതിനെന്ത് ചെയ്യാൻ കഴിയും? ഈ സംശയരോഗം എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ നമ്മുടെ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പണ്ട് ഇത്ര ഇല്ലായിരുന്നു. പ്രധാനപ്പെട്ട കാരണം പണ്ട് നമ്മുടെ സമൂഹം കൃഷിക്കാരല്ലേ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നു, കൃഷിസ്ഥലമുണ്ട്, അവിടെ ജോലിക്ക് പോകുന്നു. ഇന്ന് അങ്ങനെയല്ല. ഭാര്യ ജോലിക്ക് പോകുന്നു, ഭർത്താവ് ജോലിക്ക് പോകുന്നു, വ്യത്യസ്തമായ സ്ഥലങ്ങൾ ജോലി ചെയ്യുന്നു. അപ്പൊ സംശയത്തോടെ സാധ്യത വളരെ കുറവാണ്. ഇത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. സമൂഹത്തിൽ വന്ന മാറ്റം നമ്മൾ അംഗീകരിക്കണം. ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കണം. ഭാര്യ പറഞ്ഞു ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കണം. ആ മനോഭാവം ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് മാറ്റം വരാൻ സാധിക്കുള്ളൂ. സമൂഹത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല. നമുക്ക് അയൽക്കൂട്ടം, കുടുംബശ്രീ, പള്ളികളിലുള്ള സംഘടനകൾ, ഇവരൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീട്ടിലെന്താണ് സംഭവിക്കുന്നത് അവർക്കൊന്ന് ഷെയർ ചെയ്യാനുള്ള അവസരം. അതിനെ ബൈജു ഒന്ന്, ഏറ്റവും നല്ലത് ഭാര്യ ഭർത്താക്കന്മാര് അല്ലെങ്കിൽ മക്കൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ തമ്മിലുള്ള ഒരു പരസ്പര സംഭാഷണം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ പോകുന്നതാണ് ഈ പറയുന്ന സംശയം എന്ന് പറയുന്ന സംഭവം അല്ലേ. ഇതിന് കൂടുതൽ ഉത്തരം പറയേണ്ടത് ഞാനല്ല, അച്ഛനുണ്ട്. നമ്മുടെ ഇതുപോലത്തെ പ്രോബ്ലംസ് എല്ലാം ഒരുപാട്, അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന SI ഉണ്ട്. എന്താ സാറിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇദ്ദേഹം ഇപ്പൊ ചോദിക്കുന്നത് സൊസൈറ്റിക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇതുപോലെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിൽ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കേണ്ടത്. കാരണം നമ്മുടെ എന്റെയോ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ബാധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. കാലം മാറിയപ്പോ എല്ലാവർക്കും ജോലിക്ക് പോകാനുള്ള അവസരം തുറന്നു കിട്ടി. അതുമാത്രമല്ല, നമ്മുടെ ന്യൂക്ലിയർ ഫാമിലികളായി. പണ്ട് നമ്മളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഭാര്യക്കോ ആർക്കും എന്ത് പ്രശ്നം ഉണ്ടായാലും പറയാൻ അവസരം ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മമ്മമാരുണ്ടായിരുന്നു, മുത്തശ്ശിമാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുണ്ടായിരുന്നു. അത്തരമൊരു കാലഘട്ടം ഇല്ലാതായി. എല്ലാവരും വെറും ന്യൂക്ലിയർ ഫാമിലിയായി. ഒരു അച്ഛൻ, അമ്മ, രണ്ട് കുട്ടികൾ. ഈ അമ്മയ്ക്ക് അമ്മയുടെ പ്രശ്നങ്ങൾ ഒരിക്കലും ഈ കുട്ടികളോട് പറയാൻ പറ്റില്ല. അവർക്ക് പറയണെങ്കിൽ പിന്നെ അകലെയുള്ളവരോട് പറയണം. അത്തരമൊരു സാഹചര്യം എന്നതാണ് ഇതിൽ വേറൊരു പ്രശ്നമായിട്ട് കാണുന്നത്. സമൂഹത്തിന് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദിക്കുന്നതിന്റെ ഒരു അർത്ഥം എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മുടെ ഇടയിൽ വരുന്ന ഒരു ഈർഷ്യയാണ്, ഒരു ഈഗോ ആണ്, അല്ലെങ്കിൽ ഒരു രോഗമാണ്. അച്ഛൻ പറഞ്ഞ പോലെ അത് നമ്മൾ തന്നെ തുടച്ചു മാറ്റേണ്ടതാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ദിനചര്യകൾ, നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഫാമിലിയുമായി ഷെയർ ചെയ്യുക. എല്ലാം ഇപ്പൊ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്
അത്രമൊരു സന്ദർഭം ഇപ്പോൾ കാണുന്നേയില്ല. അത്രമൊരു കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇത്രമൊരു രോഗം, ഇത്രയൊരു അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മാറ്റാൻ കഴിയുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതെ, ഈ സംശയം എന്ന് പറഞ്ഞ ഒരു തീയാണ്. ഈ തീ ആളിക്കെത്തിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയാസ് ഉണ്ട്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിഷയം ശരിക്കും പറഞ്ഞു. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പറ്റുമോ? ആ, അത് പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് ഓപ്പൺ ആവുക, നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെയും നമ്മൾ അതേ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അതേപോലെ എല്ലാം തുറന്ന് സംസാരിക്കാനായിട്ട്. അപ്പോ ആ ഒരു സംശയം അത് അവിടെ നിന്നും ഉണ്ടാവുകയില്ല. ഒരു കാര്യം ചോദിക്കാനായിട്ട്, സംശയരോഗം കൂടുതൽ കണ്ടുവരുന്നത് ലവ് മാരേജ് ചെയ്തവരിലാണോ അതോ അറേഞ്ച് മാരേജ് ചെയ്തവരിലാണോ? ആ കണക്കുകൾ അനുസരിച്ച് ലവ് മാരേജിൽ സംശയങ്ങൾ കൂടുതലാണ്. ലവ് മാരേജ് പണ്ട് ഞാൻ അവിടെ സ്നേഹിച്ചതല്ലേ, അതുപോലെ ഇനി അവിടെ വേറെ ആളെ സ്നേഹിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചിന്താരീതി ലവ് മാരേജ് കൂടുതലാണ്. നിങ്ങള് സംശയമുണ്ടോ അദ്ദേഹത്തിന്? എല്ലാരും അല്ലോട്ടോ, ജനറലൈസേഷൻ അല്ല, പൊതുവെ കണക്കുകൾ പറഞ്ഞതേ ഉള്ളൂ. ശരി, ഇനി ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ. ചോദിക്കട്ടെ, നമ്മൾ ഈ സംശയ രോഗങ്ങൾ വരുന്നത് ഒരു പങ്ക് അവരുടെ ഫ്രണ്ട്സുകളിൽ നിന്ന് ഇല്ലേ എന്നൊരു സംശയമുണ്ട്. ഇത് ഫ്രണ്ട്സുകള് നല്ല ഫ്രണ്ട്സുകളാണെങ്കിൽ ഈ സംശയ രോഗങ്ങളൊക്കെ കുറച്ചൊക്കെ തീർക്കാനും സാധിക്കില്ലേ? ഫ്രണ്ട്സിന്റെ ഇൻവോൾവ്മെന്റ് അല്ലേ, നല്ല ഫ്രണ്ട്സുകളാണെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ സോൾവ് ചെയ്യാൻ സാധിക്കില്ല. വളരെ കറക്റ്റാ. പക്ഷേ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഭാര്യ ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് വേണം, മക്കളായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് വേണം. അങ്ങനെ ഒരു ഫ്രണ്ടായാൽ മാത്രം മതി, പുറത്തൊരു ഫ്രണ്ടിനെ തേടേണ്ട കാര്യമില്ല അല്ലേ ചാ? അല്ല, എന്നാലും അദ്ദേഹം പറഞ്ഞൊരു കാരണം വളരെ ഇതാണ് അല്ലേ. ഫ്രണ്ട്സിനെ നമ്മുടെ ഇത്ര ഇങ്ങനത്തെ കാര്യങ്ങളെ നമ്മുടെ വീട്ടുകാരെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതിലും കൂടുതലും നല്ലത് നമ്മുടെ ഫ്രണ്ട്സിനായിരിക്കും അല്ലേ. ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട്സിനോട് കൂടി. ഫ്രണ്ട്സ് രണ്ട് രീതിയിലും സ്വാധീനിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കുന്നവര് എപ്പോഴും രണ്ട് രീതിയിലാണ് സ്വാധീനിക്കുന്നത്. ഒരു രീതിയിൽ സ്വാധീനിക്കുന്നത് വളരെ കുറവാണ്. നമ്മൾ അതിൽ നിന്ന് നല്ലത് മാത്രം എടുക്കുക, ചീത്ത ഡിലീറ്റ് ചെയ്യുക. നോ എന്ന് പറയാനുള്ളൊരു കഴിവ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അവര് എന്ത് പറയുന്നു അതിൽ നോ, അല്ലാത്ത നമുക്ക് ആവശ്യമില്ലാത്ത നോ എന്ന് പറയാനുള്ളൊരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം. അത്തരമൊരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഞങ്ങളിങ്ങനെ ഈ കോന്നൂര് സഹ്യോൻ കൂട്ടായ്മയിലെ പ്രവർത്തകരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അച്ഛന്റെയും സാറിന്റെയും ക്ലാസ്സിൽ നിന്നിട്ട് വ്യത്യസ്തമായ ഓരോരുത്തരുടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം തന്നെ അച്ഛനോട് ചോദിക്കുകയാണ്. സംശയം എന്ന സബ്ജക്ട് ഇവിടെ കൈകാര്യം ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞ സംശയം രണ്ട് വിധം, അതായത് ഒന്ന് സംശയ രോഗം, മറ്റൊന്ന് സംശയ പ്രകൃതം. ഉറങ്ങുന്നവനെ ഉണർത്താൻ സാധിക്കും, എന്നാൽ ഉറങ്ങാത്തവനെ ഉണർത്താൻ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നതുപോലെ സംശയ രോഗമുള്ളവരുടെ സംശയം തീർക്കാനായിട്ട് ട്രീറ്റ്മെന്റ് മതി, ഈ സംശയ പ്രകൃതമുള്ള വ്യക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ് അച്ഛന്റെ അഭിപ്രായം. വളരെ സ്നേഹത്തോട് പറഞ്ഞു കൊടുക്കണം. നമുക്ക് എല്ലാ കാര്യങ്ങളിലും തെളിവ് കിട്ടില്ല അല്ലേ, ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. അപ്പൊ നമ്മൾ എല്ലാത്തിനും തെളിവ് ലിസ്റ്റ് പോകാതെ ആ വ്യക്തിയെ പിന്നെ വിശ്വസിക്കാൻ ശ്രമിക്കുക, എല്ലാത്തിനും നിർബന്ധിക്കരുത്. അങ്ങനെ ഒരു പരസ്പര വിശ്വാസം കൊണ്ട് വിരപ്പിക്കാൻ നോക്കുക. ഇതാണോ രോഗലക്ഷണമായി മാറുന്നത്? സംശയ പ്രകൃതിയിൽ നിന്നാണോ? നിർബന്ധമില്ല കേട്ടോ, സംശയ പ്രകൃതി എപ്പോഴും രോഗത്തിലേക്ക് പോകണം നിർബന്ധമില്ല. ഇല്ല, അത് ഉപദേശം കൊണ്ട് മാറ്റണമെന്നാണ്. മാറ്റാൻ സാധിക്കും. ബഹുമാനപ്പെട്ട എസ് ഐ സാറോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഒന്നും വിചാരിക്കരുത്. ഒരു കാലഘട്ടത്തില് നമ്മള് പോലീസ് സ്റ്റേഷനിലെല്ലാം ചെല്ലുമ്പോഴും വാദിയായിരുന്നാലും പ്രതിയായിരുന്നാലും സംശയത്തോടു കൂടി മാത്രമേ കാണാറുള്ളൂ. ഇപ്പോഴത്തെ മാറ്റം എനിക്ക് അറിയില്ല, പക്ഷെ ഇപ്പൊ അന്ന് സംശയിക്കുന്നത് ഒരു പക്ഷേ നേരത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ചോദിച്ചതുപോലെ സംഗതി കേസുകൾ എന്തെങ്കിലും തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ ഒരു ബഹുഭൂരിപക്ഷവും രോഗമല്ലാത്ത സംശയം പ്രകടിപ്പിക്കുന്നത് സാധാരണ കണ്ടുവരുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. ഇപ്പോഴും അതേ അവസ്ഥയിലാണോ കുറ്റം തെളിയിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും മെത്തേഡ് വഴിയാണോ എന്ന്? പോലീസ് സ്റ്റേഷനിലേക്ക് നല്ലൊരു ചോദ്യമാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ട് പല ആവശ്യങ്ങൾക്ക് ആൾക്കാർ വരുന്നുണ്ട്. നേരത്തെ ചോദിച്ച വ്യക്തി ചോദിച്ച പോലെ കുറ്റം, അത് വേറൊരു രീതിയാണ്. വരുന്നവരൊക്കെ നമ്മൾ സംശയത്തോടുകൂടിയല്ല കാണുന്നത്, നമ്മളൊരു സേവകരാണ്. അവർക്ക് എന്ത് സേവനം നമുക്ക് ചെയ്യാൻ പറ്റും, അതിനെപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി മാത്രമാണ് പോലീസ് കാണുള്ളൂ. ഇപ്പോഴത്തെ പോലീസ് തീർച്ചയായിട്ടും ആ രീതിയിലാണ് എല്ലാവരോടും പെരുമാറുന്നത്. ഓക്കെ, താങ്ക് യു സാർ, ഒരുപാട് നന്ദി, താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ അച്ഛാ, നമ്മുടെ പ്രോഗ്രാം ഏകദേശം നമുക്കൊന്ന് വൈൻഡ് ചെയ്യേണ്ട സമയമാണ്. ഇൻ ജനറൽ ആയിട്ട് നമ്മുടെ ഈ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ പ്രേക്ഷകരുണ്ട്, അവരോട് ഒരു ഒരു രണ്ട് വാക്കിൽ എന്താ അതിനെ കുറിച്ച് ഒന്ന് ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാമോ? അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത സംശയ രോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മൾ പരസ്പരം വിശ്വസിക്കാൻ ശ്രമിക്കുക, കുടുംബജീവൻ നയിക്കുമ്പോൾ സ്നേഹത്തിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ടാക്കുക, അതുപോലെ എല്ലാം ചോദ്യം ചെയ്യാതിരിക്കുക, പരസ്പരം വിശ്വസിക്കുക. അങ്ങനെ വിശ്വാസത്തിന്റെ അന്തരീക്ഷം കൊണ്ട് വിലപ്പിക്കുകയാണെങ്കിൽ
തീർച്ചയായും സംശയമോ ഉണ്ടാവില്ല. എല്ലാം സമർപ്പിക്കേണ്ടത് സാറിന് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനം ഒരു കുടുംബമാണ്, അതിൽ നിന്ന് അടിസ്ഥാനം ഒരു വ്യക്തി. അപ്പോൾ നമ്മളുടെ കുടുംബം ഏറ്റവും നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സേവിക്കാനോ നമ്മുടെ ജോലികളെ ഏറ്റവും ഫലപ്രാപ്തിയായ രീതിയിൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ ഇത് നമ്മുടെ കുടുംബം ശിഥിലമാവാതെ ദൃഢമാവുക, ഇത്തരം സംശയരോഗം എന്നുള്ള ഇത് മാറ്റി നമ്മൾ പരസ്പരം വിശ്വാസത്തോടെ ധാരണയോടുകൂടിയും ജീവിച്ച് മുന്നേറണമെന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാം. ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് അച്ഛ, ഒരുപാട് നന്ദി. മനസ്സ് ഒരു മലർവാടി എന്ന ഈ പ്രോഗ്രാമിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന, നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ ഇടയിലുള്ളവരിലുമൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ കാണുന്ന മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു തൊട്ട് മുമ്പായിട്ട് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇന്നിവിടെ എത്തി നമ്മളോട് അല്പസമയം ചെലവഴിച്ച നമ്മുടെ SI സാർ, അദ്ദേഹത്തിന് നമ്മളുടെ വക ഒരു സ്നേഹോപഹാരം നൽകാനായിട്ട് ഗുഡ്നസ് TV ഡയറക്ടർ ഫാദർ പോൾ പൊതുവ അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംശയരോഗമായിരുന്നു ഇന്ന് ഞങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ഒരു രണ്ടു വാക്ക് സംസാരിക്കൂ. സംശയരോഗം നമ്മുടെ പല കുടുംബങ്ങളിലും ഉള്ള ഒരു പ്രശ്നമാണ്. ചിലത് നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയുന്നു, ചിലത് നമ്മൾ പറയാതിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെപ്പറ്റിയുള്ള ഫലപ്രദമായ ചർച്ചയാണ് ഇവിടെ നടന്നതെന്ന് അറിയാം. അത് പ്രേക്ഷകർക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. ഇതിലേക്ക് കടന്നുവന്ന ബഹുമാനപ്പെട്ട ജോർജ് മള്ളേലച്ചനും അതുപോലെ തന്നെ കൊരട്ടി SI സുബീഷ് സാറിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഗുഡ്നസ് TV പ്രത്യേകമായിട്ടുള്ള നന്ദി സുബീഷ് സാറിനെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ വന്ന് പ്രേക്ഷകരോട് സംസാരിച്ചതിന്, വിലയേറിയ സമയം മാറ്റിവെച്ചതിന് പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് ചെയ്യാണ്. അപ്പോ നമുക്ക് വീണ്ടും കാണാം മനസ്സൊരു മലർവാടിയുടെ അടുത്ത എപ്പിസോഡിലൂടെ. മനസ്സൊരു മലർവാടി എന്ന മനോഹരമായൊരു എപ്പിസോഡുമായി ഒരുപാട് സംശയങ്ങൾ തീർക്കാൻ, നിങ്ങളുടെ ഓരോരോ സംശയങ്ങൾ തീർക്കാൻ, ഓരോരോ രോഗങ്ങൾ മാറ്റാൻ, അതെ അതെ, ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ. കൂടുതൽ വിവരങ്ങൾക്ക് ദ പ്രൊഡ്യൂസർ, ഗുഡ്നസ് TV, മനസ്സൊരു മലർവാടി, ഡി സർവീസ് പാർക്ക് ഓപ്പോസിറ്റ് ഫൈവ് സെന്റ് ചർച്ച്, SRM റോഡ്, പച്ചാളം, കൊച്ചി 6820 12, ഫോൺ 8606420088, ഇമെയിൽ manasurumalarwadi@gmail.com. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിലിന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കഴിക്കുന്നവർക്ക് കയ്യിലെ വളയൊന്നും ഊരിപ്പോഷ്ടപ്പെട്ടു. ഇച്ചിരി മടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ അച്ഛൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്റെ പേരിപ്പോ സുഗുണനാ, പക്ഷെ ഒരു ഗുണമില്ലാത്ത ആളാണ്. അത് മനസ്സിലായി. കൊറേ നാളായിട്ടുണ്ട് ഇങ്ങനെ മടി, വർഷങ്ങളായിട്ടുണ്ട്. വലിയ മടിയാണ്. ഈ സാധാരണ കൗൺസിലിംഗ് വരുന്ന ആളുകൾ അവർക്ക് രോഗം ഉണ്ടെന്ന് പറയില്ല. എനിക്കൊരു രോഗമില്ല. സുഗുണം പറഞ്ഞല്ലോ മടിയാന്ന് പറയാം. മടി ആ രോഗം കണ്ടുപിടിച്ചല്ലോ. മറ്റൊരു രോഗമാണോ അച്ഛോ? പുല്ല് പത്രാസേരിയ. പക്ഷെ ഇവിടെ അന്തസ്സായിട്ട് പണിയെടുക്കൊണ്ട് ഞാൻ അന്തസ്സായിട്ട് കഴിച്ചു കൂടി പോകുന്നു. ഒരു ജോലിക്ക് ഞാൻ അങ്ങനെയല്ല, പണിയെടുക്കാനൊക്കെ ഭയങ്കര. ഇവർക്കൊക്കെ കുട്ടികളുണ്ടല്ലോ, ചോദിച്ചു നോക്കിയേ. ഈ കുട്ടികളൊക്കെ എങ്ങനെയുള്ളു അവർ വളർത്തണേന്ന്? കുട്ടികൾ ചെയ്യേണ്ട ജോലികൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. ഞാൻ വളരെ ഹാപ്പിയായി അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ. എന്റെ കുറവുകൾ എനിക്ക് മനസ്സിലായി. ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ബയോളജിക്കൽ, ശാരീരികമായ പാരമ്പര്യം, പിന്നെ സൈക്കോളജിക്കൽ പാരമ്പര്യം. കുട്ടിക്കാലത്ത് ഞാൻ നല്ല കുസൃതിയുള്ളൊരു കുട്ടിയായിരുന്നു. അല്ല, കുസൃതിയല്ല, അതികുസൃതി എന്നോ, അല്ലെങ്കിൽ മലയാള ഭാഷയിൽ അമ്മമാരും അപ്പമാരൊക്കെ പറയുന്നല്ലോ കുരുത്തം കെട്ടവൻ. സന്തോഷം പങ്കിടാം ഏറിടും, ദുഃഖം പങ്കിടാം കുറഞ്ഞു. പ്രസക്തമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് നമ്മൾ എടുത്തത്, മടി അല്ലെങ്കിൽ അലസത.
ding ding